സ്വർഗീയ സ്വർണ്ണിള്ളി ഈ വെള്ളിയാഴ്ച പെന്തക്കുസ്തയ്ക്ക് ശേഷമുള്ള ഈ വെള്ളിയാഴ്ച സ്വർണവെള്ളി എന്ന് അറിയപ്പെടുന്നു സ്വർണ്ണവെള്ളി ഗോൾഡൻ ഫ്രൈഡേ പെന്തക്കുസ്തയ്ക്ക് ശേഷമുള്ള വെള്ളിയാഴ്ചയെ എന്ന് വിളിക്കാൻ കാരണമെന്താണ് നടപടി പുസ്തകത്തിന്റെ മൂന്നാമധ്യായത്തിൽ അതിൻ്റെ രഹസ്യമുണ്ട് യോഹന്നാനും പത്രോസും യഹൂദരുടെ പ്രാർത്ഥനാ നിയമം അനുസരിച്ച് പകല് മൂന്ന് തവണ പ്രാർത്ഥിക്കുന്ന ശീലമനുസരിച്ച് വൈകുന്നേരം മൂന്ന് മണി പ്രാർത്ഥനയ്ക്ക് ഒമ്പതാം മണി പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലെത്തിയപ്പോൾ മുടന്തനായ ഒരുവൻ സുന്ദര കവാടം ഷപ്പീറാവാതിൽ എന്നുപേരുള്ള ദേവാലയത്തിന്റെ നടവാതിലിരുന്ന് എന്തെങ്കിലും തരണേ എന്തെങ്കിലും തരണേ എന്ന് യാചിച്ചു ഷമിയോൺ കേപ്പാ അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല വെള്ളിയില്ല നീ കൊതിക്കുന്നതൊന്നുമില്ല എന്നാൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യത്തെ നിനക്ക് തരാം സ്വർണത്തേക്കാൾ വലിയ വജ്രത്തേക്കാൾ വലിയ പൗരഴത്തേക്കാൾ ശ്രേഷ്ഠമായ യേശു എന്ന സമ്മാനം സ്വർഗീയവള്ളി അങ്ങനെ ഭൂമിയിലെ സ്വർണത്തെ മുഴുവൻ അതിശയിക്കുന്ന സ്വർഗീയ സ്വർണാഭയുള്ള യേശു എന്ന അമൂല്യദാനത്തെ അവൻ്റെ ഭിക്ഷാപാത്രത്തിലല്ല അവൻ്റെ ആത്മാവിൻ്റെ യാനപാത്രത്തിൽ ക്ഷമയോൻ നിക്ഷേപിച്ചു അങ്ങനെ സ്വർണത്തെക്കാൾ വലിയ സ്വർണം മുടന്തന് നൽകി അവന് സൗഖ്യവും സമാധാനവും കൊടുത്ത വെള്ളിയാഴ്ചയുടെ ഓർമ്മ ആണിത് മുമ്പിലന്ന് ഷമയോനെത്തുമ്പോൾ ശങ്കയോടെ ആ മുടന്തുകയാ ശങ്കയോടെ ആ മുടന്നൻടുകയായി നമ്മുടെ മുമ്പിൽ യാചിക്കുന്നവർക്ക് യേശു എന്ന സ്വർണമുത്തിനെ കൊടുക്കാം അതാണ് സ്വർണവെള്ളി സ്വർണവെള്ളി ഒരു വെള്ളിയാഴ്ചത്തേക്ക് മാത്രം ഒതുക്കാതെ ജീവിതം മുഴുവൻ സ്വർണ്ണവെള്ളിയാക്കാം സ്വർണത്തേക്കാൾ വലിയ യേശുവിനെ എല്ലാവർക്കും കൊടുക്കാം